വെടിവെക്കാൻ തയ്യാറായി നിൽക്കുന്ന സൈന്യത്തിൽ നിന്ന് യുവജനങ്ങളെ മറച്ചുപിടിച്ച് കൈവരിച്ചു നിൽക്കുന്ന ചിത്രത്തിലൂടെ പ്രശസ്തയായ മ്യാൻമറിലെ സിസ്റ്റർ ആൻഡ്രോസ് ന്യൂത്വാങ് ഒരിക്കൽ കൂടി വാർത്താ മാധ്യമങ്ങളിൽ നിറയുകയാണ്. ഇത്തവണ സിസ്റ്ററിന് മുമ്പിൽ മുട്ടുകുത്തിയത് കോവിഡ് വൈറസാണ്. കാരണം മരിക്കാൻ ഭയമില്ലാത്തവരെ എന്ത് കാണിച്ചാണ് ഭയപ്പെടുത്തുക? കോവിഡ് രോഗം ബാധിച്ച് മരിക്കുമെന്ന ഭയമൊന്നും എനിക്കില്ല എന്നാണ് സിസ്റ്റർ പറയുന്നത്. ആരോരുമില്ലാത്ത കോവിഡ് രോഗികൾ എത്തുന്ന ക്ലിനിക്കിൽ വൈദ്യസഹായം ഉറപ്പാക്കുന്നതിനൊപ്പം മാനസിക പിന്തുണയുമായി രാപ്പകൽ സേവനം ചെയ്യുകയാണ് സിസ്റ്റർ ആൻഡ്രോസ് ന്യൂത്വാങ്. മ്യാൻമറിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലെ ബെഡുകൾ നിറഞ്ഞു കവിഞ്ഞതിനെ തുടർന്നാണ് നിർധനരായ രോഗികൾ മറ്റു മാർഗമില്ലാതെ ക്ലിനിക്കുകളിലേക്ക് ഒഴുകിയെത്തിയത്. PPE കിറ്റും ധരിച്ച് വിശ്രമമില്ലാതെ തുടരുന്ന സേവനത്തിൽ മടുപ്പ് അനുഭവപ്പെടുന്നില്ലെന്ന് സിസ്റ്റർ ആൻഡ്രോസ് പറയുന്നു. ഇതെൻ്റെ കടമയാണെന്നാണ് ഞാൻ കരുതുന്നത്. ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നേരിട്ട് കണ്ടിട്ടുള്ള എനിക്ക് വെറുതെ ഇരിക്കുവാൻ സാധിക്കുകയില്ല, സിസ്റ്റർ പറഞ്ഞു. കോൺവെന്റിലുള്ള മറ്റ് സന്യാസിനിമാരുടെ സുരക്ഷയെ കരുതി രാത്രിയും സിസ്റ്റർ ആൻ ആശുപത്രിയിൽ തന്നെയാണ് തങ്ങുന്നത്. രാപ്പകലില്ലാതെ ശുശ്രൂഷ ചെയ്ത് ആശുപത്രികളിൽ ജീവിതം ഹോമിച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് സന്യാസിനിമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും പ്രതിനിധിയായി മാറുകയാണ് സിസ്റ്റർ ആൻഡ്രോസ്. രാജ്യത്തെ മുൻനിര ആരോഗ്യ പ്രവർത്തകരുമായി താരതമ്യം ചെയ്യുമ്പോൾ തൻ്റേത് വളരെ ചെറിയ സഹായം മാത്രമാണെന്ന് പറഞ്ഞ് വിനയാന്വിതയാവുകയാണ് സിസ്റ്റർ ആൻ. ഏതായാലും സൈന്യത്തെ മുട്ടുകുത്തിച്ച സിസ്റ്റർ ആനിൻ്റെ ശുശ്രൂഷകൾ മാധ്യമങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. സൈന്യത്തിൻ്റെ മുമ്പിലാണെങ്കിലും രോഗത്തിൻ്റെ മുമ്പിലാണെങ്കിലും എപ്പോൾ വേണമെങ്കിലും ജീവൻ നഷ്ടപ്പെടാമെന്നും താൻ മരിച്ചാലും ജനങ്ങൾക്ക് വേണ്ടിയും ശുശ്രൂഷകൾക്ക് വേണ്ടിയും നടത്തുന്ന പ്രാർത്ഥനകൾ തുടരണമെന്നും സിസ്റ്റർ ആൻഡ്രോസ് അഭ്യർത്ഥിച്ചു.